നമസ്കാരം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കാപ്പൻ പൊരുതി നേടിയതാണ് പാലാ സീറ്റ്. കെ എം മാണിയുടെ കുത്തകം മണ്ഡലത്തിൽ മാണിയുടെ മരണത്തോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കാപ്പന്റെ വിജയം. പാലായിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാമെന്നും വിജയിക്കാമെന്നും പ്രതീക്ഷ പുലർത്തവെയാണ് ദേശീയ നേതൃത്വം എതിർത്തിട്ടും കാപ്പൻ തനിച്ചാണെങ്കിലും യു ഡി എഫിലേക്ക് എന്നുറപ്പിച്ചത്. ജോസ് വിഭാഗത്തിന്റെ വരവോടെ തന്നെ പാലാ സീറ്റ് കൈവിടും എന്ന കാര്യത്തിൽ കാപ്പന് അപകടം നടത്തിയിരുന്നു. എന്നാൽ പൊരുതി നേടിയ സീറ്റ് എന്തൊക്കെ സംഭവിച്ചാലും വിട്ടു നൽകില്ല എന്ന് പലപ്പോഴായി കാപ്പൻ ആവർത്തിച്ചു പറഞ്ഞു. കാപ്പന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കാൻ എൽ ഡി എഫ് നേതൃത്വം ആദ്യമേ തയ്യാറായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ സി പിക്ക് നാമമാത്ര സീറ്റ് മാത്രം അനുവദിച്ചതോടെ കാര്യങ്ങളുടെ പോക്ക് കാപ്പൻ തിരിച്ചറിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജോസ് വിഭാഗം ഇന്നും പ്രകടനം കാഴ്ചവെച്ചതോടെ പാല ഇനി തനിക്ക് കിട്ടില്ല എന്ന് കാപ്പൻ ഉറപ്പിക്കുകയായിരുന്നു. അവസാനവട്ട വിലപേശൽ നടത്തിയെങ്കിലും എൽ ഡി എഫ് വിട്ടുവീഴ്ച ചെയ്തില്ല. പാലാ സീറ്റ് നൽകില്ല എന്ന എൻ സി പി ദേശീയ നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ഇതോടെ യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള നീക്കങ്ങൾ കാപ്പനും ശക്തമാക്കി. കാപ്പനെ സ്വീകരിക്കാൻ യു ഡി എഫും ഒരുങ്ങിക്കഴിഞ്ഞു. അതേസമയം പാലാ സീറ്റിൻ്റെ പേരിൽ മുന്നണി വിടുന്ന കാര്യത്തിൽ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിന് അനുകൂല നിലപാടല്ല. അതിന് പ്രധാനമായി ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു സീറ്റിൻ്റെ പേരിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന മുന്നണി ബന്ധം അവസാനിപ്പിക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന് നേതൃത്വം കരുതുന്നു. മാത്രമല്ല പിണറായി സർക്കാരിന് ഭരണ തുടർച്ച സാധ്യത കൽപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ. രണ്ട്, എൻ സി പി യു ഡി എഫിന്റെ ഭാഗമാകുന്നത് പാർട്ടി അധ്യക്ഷൻ ശരത് പവാറിന് താല്പര്യമില്ല. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി പവാർ അത്ര നല്ല ബന്ധത്തിലല്ല. കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പവാറും കോൺഗ്രസും തമ്മിലുള്ള ഉടക്കിന് കാരണം. കർഷക സമരം പ്രതിപക്ഷം ഏറ്റെടുത്ത് വ്യാപിപ്പിക്കണം എന്നാണ് പവാറിന് താല്പര്യം. എന്നാൽ കോൺഗ്രസിന് അനുകൂല നിലപാടല്ല. പവാർ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പ് ശക്തമാണ്. അതേസമയം മറുവശത്ത് സി പി എം പവാറുമായി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പവാറും അടുത്ത ബന്ധം പുലർത്തുന്നവരായി. പരസ്പരം പിന്തുണയ്ക്കാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല. അങ്ങനെ ുള്ള ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് സഖ്യത്തിന് കൈകൊടുക്കുന്നത് തിരിച്ചടിയാകും എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല സംസ്ഥാന ഘടകത്തിലെ വലിയൊരു വിഭാഗത്തിനും മുന്നണി വിടുന്നതിന് താല്പര്യമില്ല. അതേസമയം കാപ്പനാകട്ടെ യു ഡി എഫിലെത്തുന്നതോടെ വലിയ പ്രതീക്ഷകളാണ്. പാല വിട്ടു നൽകില്ല എന്ന് എൽ ഡി എഫ് പറയുന്നതിനേക്കാൾ ഉറച്ച് പാല കാപ്പന് തന്നെയെന്ന് ആവർത്തിക്കുകയാണ് യു ഡി എഫ്. പാലായ്ക്ക് വേണ്ടി കോൺഗ്രസിൽ പോലും കടുംപിടുത്തം ഇല്ല എന്നതും കാപ്പന്റെ വിജയ സാധ്യത ഉയർത്തുന്നുണ്ട്. മാത്രമല്ല കാപ്പൻ എത്തിയാൽ ഒപ്പമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് ജനപക്ഷം നേതാവ് പി സി ജോർജും സീറ്റ് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായി പി ജെ ജോസഫും മറുവശത്തുണ്ട് എന്നതും അനുകൂല ഘടകമായി കാപ്പൻ കരുതുന്നു. അതേസമയം കാപ്പന്റെ വരവോടെ യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജോസ് കെ മാണി വിഭാഗത്തെ അടർത്തിയെടുത്തതിനുള്ള തിരിച്ചടി. രണ്ട്, ജോസ് കെ മാണിയെ തന്നെ മുൻനിർത്തി പാലായിൽ എൽ ഡി എഫ് പോര് തീർക്കുമ്പോൾ പാലായിലെ എൽ ഡി എഫ് സിറ്റിംഗ് എം എൽ എയെ തന്നെ മറുപക്ഷത്തെത്തിച്ച് തടയിടാൻ സാധിക്കും എന്നത്. മുൻ കോൺഗ്രസ് നേതാവിന്റെ മകനാണ് മാണി സി കാപ്പൻ. അതുകൊണ്ട് തന്നെ കാപ്പന്റെ യു ഡി എഫ് ബന്ധങ്ങളും വ്യക്തിപ്രഭാവവുമെല്ലാം പാലായിൽ അനുകൂല ഘടകങ്ങളാണ് എന്ന് യു ഡി എഫ് കരുതുന്നുണ്ട്. മാത്രമല്ല കാപ്പൻ മത്സരിക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് ആർക്കും തന്നെ എതിർപ്പില്ല എന്നതും വ്യക്തമാണ്.